സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ നിരവധി വൈറൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ, സിനിമാറ്റിക് ഡാൻസുകളും ഹാലോവീൻ കോസ്റ്റ്യൂം പാർട്ടിയും അവിടെ അരങ്ങേറുന്നുവെന്ന്. ഇത് ശരിയാണ്, ഒരു ബഹുമാനക്കുറവ് തന്നെയാണ്. ഇർറവറൻസ്, മനഃപൂർവമായ ദൈവനിരോധം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇനിയും പറയാറായിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിനേക്കാളേറെ ദൈവനിഷേധം നാം കാണിക്കുന്നത് ദേവാലയത്തിനകത്ത് വിശേഷാവസരങ്ങളിൽ പ്രകടിപ്പിക്കുന്ന തീമുകളനുസരിച്ചുള്ള വേഷവിധാനങ്ങളിലും ചമയങ്ങളിലും ഈവന്റ് മാനേജ്മെന്റുകളിലും പൊങ്ങച്ചങ്ങളിലും പൊള്ളവാക്കുകളിലുമാണെന്ന് തോന്നുന്നു. എന്തായാലും നാഥൻ ഇന്ന് യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർന്നു പോകുമെന്നാണ് പറയുന്നത്. Luke 21:15-19. മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടേക്കുമോ എന്നൊരു ചോദ്യം നാഥൻ ഇന്നലെ ഉന്നയിച്ചിരുന്നു. Luke 18:8. ഇവിടെ ഇതാ ഇന്ന് മലാഖി പ്രവാചകൻ 3:19 ചൂള പോലെ കത്തുന്ന ദൈവത്തിന്റെ ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശോധന ചെയ്യുന്ന അഗ്നിയായി നാഥൻ വരുന്നു. വിശ്വാസം ഉലയുന്ന നാളുകളാണ്, വിശ്വാസം ഉലയിലെന്ന പോലെ പരിശോധിക്കപ്പെടുന്ന നാളുകളും. മലാഖി പ്രവാചകൻ കാനോണിക ക്രമത്തിൽ അവസാനത്തെ പ്രവാചകനാണ്. ധാർമ്മിക ക്രമത്തിലും മോറൽ ഓർഡർ ഏറ്റവും സത്വരവും അടിയന്തരവുമായ ഒരു അവസാന ചോദ്യം അവൻ ഉയർത്തുകയാണ്. ദ ഫൈനൽ ക്വസ്റ്റ്യൻ. നാം ഇത്രയും നാൾ പറഞ്ഞും പഠിപ്പിച്ചും കേട്ടും കാത്തിരുന്നും കാക്കാതെയും ഒക്കെയിരുന്ന നാഥൻ പെട്ടെന്ന് നിന്റെ മുൻപിൽ വന്നു നിന്നാൽ എന്താകുമെന്ന്. നാഥൻ ഇതാ പെട്ടെന്ന് തന്റെ ദേവാലയത്തിൽ വരുന്നുവെന്ന് ഒരു നടുക്കമുളവാക്കുന്ന പ്രഘോഷണം മലാഖി ഉയർത്തുന്നുണ്ട്. ഒടുക്കം കാര്യങ്ങൾ എന്തായിത്തീരും എന്നൊരു ചോദ്യമുനയാണിതിന്. നമ്മുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും തൽസ്ഥിതികൾ, സ്റ്റാറ്റസ് ക്വോ എന്താണെന്ന് ഈ അഗ്നിശോധനയിൽ പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ സമയം വന്നു കഴിഞ്ഞു. ചരിത്രപരമായി പറഞ്ഞാൽ ബാബിലോണിൽ നിന്ന് ദൈവം തന്റെ അനന്തമായ സ്നേഹകാരുണ്യത്താൽ തിരിച്ചുകൊണ്ടുവന്ന ഒരു ശിഷ്ടഗണത്തിന്റെ റെംനന്റ് സാന്നിധ്യമാണ് ഈ പ്രവാചക ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലം. എന്നാൽ ഇവരിൽ തന്നെ എത്ര ചെറിയൊരു അംശം മാത്രമാണ് ദൈവത്തോട് സജീവമായി പ്രതികരിക്കുന്നതെന്നും ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതെന്നും പ്രവാചകൻ നിരീക്ഷിക്കുകയാണ്. ശിഷ്ടജനത്തെ വീണ്ടും അരിച്ചെടുക്കുന്നത് പോലെ ദ റെംനന്റ് വിത്തിൻ ദ റെംനന്റ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ജ്ഞാനം തന്റെ സന്താനങ്ങളാൽ ന്യായം സമ്പാദിക്കുന്നുവെന്ന്. യഥാർത്ഥത്തിൽ ഇത് തീയും തീപ്പൊള്ളലേറ്റവരും തമ്മിലുള്ള ഒരു ദുരന്തകഥയല്ല. ദൈവമെന്ന താതിൻ്റെയും അവൻ്റെ അഗ്നിയെ വഹിക്കുന്ന ദൈവജാതിരുമായ നമ്മുടെയും കഥയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രവാചകൻ പറയുന്നത് ദൈവം നീതി സൂര്യനെ പോലെയാകുന്നുവെന്ന്, ആ ചിറകിൻ കീഴിൽ നമുക്ക് സൗഖ്യമുളവാകുന്നുവെന്നും. സൗഖ്യത്തിൻ്റെ ചിറകുകൾ, ജെറുസലേമിനെ തന്റെ ചിറകുകളുടെ കീഴിലേക്ക് നാഥൻ എത്രയോ തവണ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ചു, അവളെ ക്ഷണിക്കുകയും ചെയ്തു മാതൃഭാവത്തോടെ. Luke 13:34 നാം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സൗഖ്യദായകമായ ആ ചിറകിന് കീഴിൽ ജെറുസലേം ഒതുങ്ങി നിന്നില്ല. എന്ന് മാത്രമല്ല, അവൾ ദൈവവചനത്തെ ഹനിക്കുന്നവളുമായി മാറി. അതുകൊണ്ട് തന്നെ നാഥൻ ഇന്ന് ജെറുസലേമിന്റെ അനിവാര്യമായ പതനമാണ് പ്രഖ്യാപിക്കുന്നത്. ഇതൊരു ചരിത്ര ആഖ്യായിക മാത്രമല്ല, വലിയൊരു ആധ്യാത്മ പാഠം കൂടിയാണ്. കാരണം നമ്മളെല്ലാവരും ജെറുസലേം തന്നെയാണ്. ദൈവം നന്നായി പണിതുയർത്തിയ നഗരമാണ് നാം, ദൈവം വസിക്കുന്ന കൂട്ടായ്മ. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്നു നമ്മുടെ ധാർഷ്ട്യവും ദൈവനിരോധവും കാരണം. ഇന്ന് 2 Thessalonians 3:7-12 ശ്ലീഹ ഭൗമികമായ അധ്വാനത്തെ ദൈവികമായ അധ്വാനത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. ഇന്നലെ നാം കണ്ടല്ലോ മുതിർന്നവരെ കണ്ടുപഠിക്കുന്ന കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ വിശ്വാസ ജീവനമെന്നത് ഒരു ജീവിത പകർച്ച തന്നെയാണ്. ശ്ലീഹ ഇത് പറയുകയാണ്, തങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ തങ്ങളെയും മറ്റുള്ളവർ അനുകരിക്കാൻ വിശ്വാസം ജീവിത സാക്ഷ്യത്തിന്റെ വീതിയാണ് പോകുന്നത്. ശ്ലീഹ പറയുന്നു, ചിലർക്ക് യാതൊരു പണിയുമില്ലാതെ കറങ്ങി നടക്കുകയാണ്. നടക്കുന്നുവെന്ന ഈ പദം കഴിഞ്ഞ ആഴ്ച മുഴുവൻ നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഒരു ജീവിത ശൈലിയെ കുറിക്കുന്ന ഒരു ധ്വനിയുമുണ്ട് അതിന്. ദൈവത്തെയും സഹോദരനെയും പ്രതി അധ്വാനിക്കാതെ അലസമായി നടക്കുന്നു ജീവിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. സ്വന്തമായി അധ്വാനിക്കുന്നതിന് പകരം അവർ മറ്റുള്ളവരുടെ അധ്വാനങ്ങളിൽ കൈയിട്ട് നടക്കുന്നു പെരി എർഗോസോമായി. ഇത് സ്നേഹകൂട്ടായ്മയ്ക്കും പ്രവാഹത്തിനും തടസ്സമുണ്ടാക്കുന്നു എന്നാണ് ശ്ലീഹ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ശ്ലീഹ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രചോദനം പകരട്ടെ. പാരാക്ലേസിസ്, പ്രചോദനം എന്ന ഈ ആശയം നാം കഴിഞ്ഞ പല ദിവസങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ദൈവം നമ്മെ പ്രചോദിപ്പിക്കുന്നത് എങ്ങനെയെന്നും പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയെന്നും, അതുപോലെ തന്നെ ഇതേ പ്രോത്സാഹനത്താൽ നാം മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തണമെന്നും. ശ്ലീഹ പറയുന്നു, ഈ പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് ഭക്ഷിക്കുവിനെന്ന്, സ്വസ്ഥമായിട്ടിരിക്കാൻ. നമ്മുടെ കനപ്പെട്ട അധ്വാനങ്ങളും വിയർപ്പിറ്റുന്ന ക്ലേശങ്ങളും ഇവിടെ ജീവസംദായകമായ ആത്മീയ ഭോജ്യങ്ങളായി മാറുകയാണ്. പരിശുദ്ധ കുർബാന അനുഭവം പോലെ തന്നെ
നാം അപരനും ദൈവത്തിനും വേണ്ടി അധ്വാനിക്കുമ്പോഴാണെന്ന് മാത്രം. ഇത് ക്രിസ്താനുകരണം തന്നെയുമാണ്. വിശുദ്ധരെന്നത്, സഭയുടെ വിജയഭാവം എന്നത് ദൈവകുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ പിറകെ അവൻ നടന്ന വഴിയാകെ നടക്കുമ്പോഴാണ് അവൻ എവിടേക്ക് തിരിഞ്ഞാലും. വെളിപാട് 14:4. കാരണം കുഞ്ഞാട് തന്നെയാണ് യഥാർത്ഥ ദേവാലയം. വെളിപാട് 21:22. ചുരുക്കി പറഞ്ഞാൽ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നടിയാതിരിക്കാൻ സഭ തൻ്റെ നാഥനെ വിടാതെ പിന്തുടർന്നു വേണം വിശ്വാസ വഴിയിലും സ്നേഹവഴിയിലും മുന്നേറാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 98 നമുക്ക് കൂടുതൽ അർത്ഥവത്തായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇതൊരു പുതിയ കീർത്തനമാണ്. ഷിറാദാഷ കുഞ്ഞാടിനെ പിൻചെല്ലുന്നവർ പാടുന്ന ഗീതം തന്നെയാണിത്. വെളിപാട് 14:3. നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ നീതിയുടെ പരിണതഫലമാണെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുകയാണ്. നീതിസൂര്യനായ നാഥൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് മലാക്കി പറഞ്ഞത് ഈ രക്ഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെയാണ്. ആ ചിറകിന് കീഴിൽ നാം ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. സങ്കീർത്തനം 98:2. റോമർ 1:17. ജെറുസലേം ശൂന്യമായി പോകും, ഡെസലേഷൻ എന്ന് നാഥൻ പറയുന്നുണ്ട്. ലൂക്ക 21:20. തുടർന്ന് ഒലിവുമലയിൽ വെച്ച് നാഥൻ നൽകുന്ന ഒരു പ്രഭാഷണമാണിത്, ഒലിവെറ്റ് ഡിസ്കോഴ്സ്. മത്തായി 23:37 മുതൽ നാഥൻ ഇതുപോലെ ജെറുസലേം ഭവനം ശൂന്യമായി പോകും, ഡെസലേറ്റ് എന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. നാഥൻ അപ്പോഴും ഒലിവുമലയിൽ നിന്നുകൊണ്ടാണ് ജെറുസലേമിനെ നോക്കി ഇത് പറഞ്ഞത്. നാഥൻ തള്ളക്കോഴിയുടെ ചിറകിൻ ചൂടിനെക്കുറിച്ച് പറഞ്ഞതും അതേ സ്ഥലത്ത് തന്നെയാണ്. ശൂന്യതയുടെ അശുദ്ധ ലക്ഷണം, എബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നാം ഓടി അകലണമെന്ന് നാഥൻ പറഞ്ഞത് നാം കഴിഞ്ഞ ദിവസം ഇതിനോടൊക്കെ ചേർത്ത് വായിച്ചതേയുള്ളൂ. ദാനിയൽ 12:11, മത്തായി 24:15. നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്ന വിഷമയമായ വിഷാദവും ശൂന്യതാബോധങ്ങളും ഡെസലേഷൻ എങ്ങനെ ദൈവത്തിലേക്ക് വഴിമാറി നടക്കാൻ നമ്മെ സഹായിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചതും നാം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ആ കിതപ്പെന്നത് ഒരിക്കലും നിലയ്ക്കാത്ത ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു കുതിപ്പായി കണ്ടാൽ മതി. കാരണം വിശ്വാസ ജീവിതം എന്നത് ഒരു നടപ്പാണ്, ഒരിക്കലും തീരാത്ത നടപ്പ്. ആ നടപ്പാണ് യഥാർത്ഥ ദേവാലയം തന്നെയും നാഥനോടൊപ്പമുള്ള നടപ്പ്.